ഹെവി. അപ്പൊ തന്നെ മനസ്സിലായി. പക്ഷെ സ്പെക്സ് ഇവനല്ലോ അടിപൊളി, PS5 തന്നെയല്ലേ? അതോ ചെറിയ ചെറിയ വ്യത്യാസമാണ്, അത് കളിക്കാൻ വ്യത്യാസം അറിയുന്നത് തന്നെ എനിക്ക് തോന്നുന്നില്ല. അവസാനം മൊത്തം ഈ എക്സ്ക്ലൂസീവ്സിൽ തന്നെയല്ലേ വന്ന് വീഴുള്ളൂ. നീ മറ്റേ ഇത് മേടിച്ചായിരുന്നു, ഇൻജസ്റ്റിസ് ഫ്രീ ആയിട്ടുണ്ട്. ഇൻജസ്റ്റിസ് ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യണ്ട, മേടിച്ചാ മതി. നമുക്ക് ഗാങ് ബീസ്റ്റ് കളിച്ചാലോ? നീ അത് ഇട്ടപ്പോഴേ മറന്നത്. ഞാൻ മറ്റേ ഇൻസർജൻസി മേടിച്ചു. സാൻസ്റ്റോമോ മേടിച്ചു? അടാ ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ഓഫർ കഴിയും. എത്ര എത്ര ഇപ്പൊ എത്രയാണ്? 50% ഓഫാ. ആ പോയി, ഞാൻ ചോദിച്ചിട്ട് ചിലപ്പോ ആട്ടും ചിലപ്പോ ഓക്കെ. ടൂറിൽ ആദ്യം കാർട്ടിലേക്ക് മാറ്റി, അങ്ങനൊന്നും ഇല്ലല്ലോ ഇവര്. ഫ്രീ ഒന്നും ഷോട്ട്ഗൺ ഫാർമേഴ്സോ പാസിഫൈ കളിക്കുന്നുണ്ടോ മോനെ? ഞാൻ അവസാനം എന്താ ഉണ്ടാവും പാസിഫൈയില്, ആ പെണ്ണിനെ കയറ്റി കൊണ്ടോണം. ആ അവസാനം എല്ലാ ഡോളും ആവില്ലേ? ലാസ്റ്റ് ഡോളാവുമ്പോ എന്തോ റെഡ്ഡിഷ് ഒക്കെ ആവില്ലേ? സീഡിമൺ ആവുള്ളോ? ആ സത്യം, അത് കാണുമ്പോ പേടിയാവൂടാ. സീഡിമൺ സുപ്പും അതിങ്ങനെ. യു ബ്രേക്ക് ദ ലോസ് ഓഫ് ടൈം, ഐ ആം കമ്മിങ് ഫോർ യു. ഷും 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 ഫുൾ ടൈം ദേജാവു ആയിരിക്കും. പിന്നെ എന്ത് സ്പീഡ് ആണിയോ കാണില്ലേ ഇവിടെ വന്നു. ആ കറണ്ട് വന്നു, ഞാൻ പെട്ടുന്നായിരിക്കും. അതില് അവസാനം എന്താ വെച്ചാൽ എട്ടെണ്ണം എന്താ കത്തിച്ചു കഴിഞ്ഞാ അത് ചാവും, ഏത് പൊസിഷനിലായിരുന്നു അവിടെ കിടക്കും. എന്നിട്ട് നമ്മൾ അതിനെ ഏറ്റിട്ട് നമ്മുടെ ട്രക്കിലേക്ക് കൊണ്ടുപോകണം. നല്ല പരിപാടി. ഗാങ് ബീസ്റ്റ് കളിക്കണമെന്ന്, പക്ഷെ ഒരാൾ രണ്ടാൾ പോരെ, നാലഞ്ചു പേര് വേണം. അഞ്ചുപേരും നാലഞ്ചു പേര്, കൊറേ പേര് വേണം. നല്ല അതൊക്കെ എന്തിനാണാവോ എനിക്ക് അത് കാരണം. അത് അങ്ങനെ ഓപ്ഷൻ വന്നപ്പോ എനിക്ക് ബാഡ് ആവി. സിയും കണ്ട്രോളും മാറി മാറി അമർത്തുന്നേ. ഇതിലത്തെ ബി ഹോപ്പ് ഉണ്ട് മോനെ, കണ്ണീര് ബി ഹോപ്പാ. യൂട്യൂബിൽ കാണാൻ ഭയങ്കര ഫാസ്റ്റാ. അങ്ങോട്ട് ആയാലൊക്കെ ഇങ്ങനെ പറന്നു പോയി തോന്നുന്നു എഫക്ട്സില്. അല്ല എന്ത് ചെയ്യുമ്പോഴും പക്ക തോന്നുന്നു. നമ്മളൊരു ഫൈറ്റിൽ കുടുങ്ങിയ കഴിഞ്ഞു അവിടെ പാട്. സ്ലൈഡ് ജമ്പ്, യെസ് സ്ലൈഡ് ജമ്പ് ആവണ്ടേ? ഞാൻ ക്രൗച്ച് ചെയ്യും. ഭയങ്കര ഫാസ്റ്റ് സംഭവമൊക്കെയാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുത്തം ഫൈറ്റിനൊക്കെ ഇറങ്ങാൻ വേണ്ടി സ്ലൈഡ് ജമ്പ് ചെയ്തൊക്കെ ഫോൺ ഫേസ് ചെയ്തിട്ടൊക്കെ റേറ്റ് വെച്ചിട്ട് ഞാൻ അതേമാതിരി ഫൈറ്റിന്റെ ഇടയിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ട് സ്ലൈഡ് ജമ്പ് ചെയ്യാൻ നോക്കിയതാ. ക്രൗച്ച് ചെയ്തിട്ട് ഇരിക്കാൻ ഞാൻ അവിടെ. ഞാൻ അങ്ങനത്തെ ഹൈ മൊബിലിറ്റി ഹീറോസ് ഒന്നും അല്ല കളിക്കുന്നത്. എന്റെ എല്ലാം ലൈഫ് ലൈനും ലൈഫ് ലൈൻ ജിബ്രാൾട്ടാറും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഹൈ സ്പീഡ് പറ്റില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബ്ലഡ് ഹൗണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പോ. ബ്ലഡ് ഹൗണ്ട് കൊള്ളാം. ആ അതിന്റെ ഐ ഓഫ് ദി ഓൾഡ് ഫാദർ ഒക്കെ നന്നായിട്ടുണ്ട്. അത് നന്നായിട്ട് അങ്ങോട്ട് നോക്കണല്ലേ, എനിക്കൊന്നും റേഡാർ അടിക്കില്ല. പണ്ട് ഇങ്ങനെ 360 ആയിരുന്നു, പണ്ട് ഇങ്ങനെ സോണാർ ചെയ്യുന്നത് പോലും കാണാൻ പറ്റില്ലായിരുന്നു. ഓ പണ്ട് ഇങ്ങനെ പണ്ട് അവർക്ക് പണ്ട് എനിമി ടീമിനെ അറിയാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിമി ടീമിന് സോണാർ വരണതും കാണാൻ എനിമി ടീമിന്റെ മേലെ എഴുതി കാണിക്കും സോണാർ ഡിറ്റക്ടർ. സോണാർ ഡിറ്റക്ടർന്ന് ആ അത് എന്തായാലും നല്ലതാട്ടോ. കാരണം അറ്റ്ലീസ്റ്റ് ബാലൻസ്ഡ് ആവുമല്ലോ. മറ്റേത് ഭയങ്കര ഓപ്പി ആയിരുന്നു, ഓൾമോസ്റ്റ് വാൾ ഹാക്ക് ആയിരുന്നു. അറിയ പോലും ഇല്ല നമ്മള്. അതാണ് പ്രശ്നം മോനെ. നിക്ക് ഞാൻ അങ്ങോട്ട് മാറാട്ടോ, സ്വിച്ച് ചെയ്യണേ. എവിടെ എക്സിറ്റ് മൊത്തം. ഹലോ എന്താ അറിയില്ല,
ആ മാപ്പിന്റെ ആ ഗെയിമിന്റെ പ്രശ്നമാണോ അറിയില്ല, എത്ര ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കിയാലും ആ നമ്മൾ കാണുന്ന ഭംഗിയിലല്ല റെക്കോർഡ് ആവുന്നത്. അത് മേഡം എൻകോഡേഴ്സിന്റെ കുറ്റമാണ്. നമ്മൾ എൻകോഡർ മാറ്റണം. നീ ഏതിലാ വെച്ചിരിക്കുന്നത്? എന്ത് എൻകോഡർ വെച്ചിരിക്കണേ? എൻവെൻക് എൻവിഡിഎ എച്ച് എന്താ H264 എൻവെൻക് ആണ് പെർഫോമൻസിന് എഫക്ട് ചെയ്യാത്തത്. ആൾക്കാര് പറഞ്ഞ സിപിയു ഒക്കെ അടിപൊളിയാണ്, പക്ഷെ പി സിനെ അത് പറ്റില്ല. മീൻസ് വേറെ പി സിയിൽ വെച്ചിട്ട് ചെയ്യാതൊക്കെ ഒരു 16 കോറാ 8 കോറ അങ്ങനെ വേണം. അപ്പൊ പിന്നെ ആവശ്യത്തിന് ഹെഡ് റൂം വേണം. ഞാൻ അതിനൊന്നും ഇല്ല, മാഡത്തിന് എന്റെ ലാപ്ടോപ്പ് വെക്കാൻ സൈഡില്. അതിന് പിന്നെ ക്യാപ്ചർ കാർഡ് ഒക്കെ വേണ്ടി. അതാണ് ഇല്ല, എന്തോ പുതിയത് വന്നിട്ടുണ്ട് ഇത്രേ. ജസ്റ്റ് ലാൻഡ് കേബിൾ മാത്രം മതി ഇത്രേ. അതെന്താ പുതിയ സാധനമാണ് അവരുടെ പുതിയ അപ്ഡേറ്റില്. നീ ഇവരുടെ രണ്ടെണ്ണത്തിനും പക്ഷെ അത് സ്പെസിഫിക് ഒരു ലാൻഡ് കേബിൾ കിട്ടും ഇത്ര രണ്ട് കമ്പ്യൂട്ടറിനുള്ളത്. അത് കുത്തിയിട്ട് വെറുതെ എന്താ ഇതില് കുറച്ച് മെനക്കെട്ട പണിയാണ് അത്. ഇതില് നീ സ്ട്രീം ചെയ്യുക. അല്ല നീ എന്റെ സ്ട്രീം എടുത്ത് നോക്ക്. വല്ലാണ്ട് ഇഷ്ടായി കാർത്തിക്കിന്റെ എന്ത് പറഞ്ഞപ്പോഴും വെറുതെ പൊട്ടണ മാറ്റി ഞമ്മന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ മറ്റേ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു, ഇന്നലെ നമ്മുടെ പഴയ വീഡിയോ ഇല്ലേ കട്ട കട്ടകളായിട്ട് വെച്ചത്, അതില് പാട്ടും മീമൊക്കെ ഇട്ട് പൊരിച്ചിട്ടുണ്ട്. ഇനി വാലറിന്റെ അതേമാതിരി വേണോ? വാലറിന്റെ അടിപൊളിയാടാ. നോക്ക്, ഞാനൊരു റെക്കോർഡിംഗില് ചെയ്തോണ്ടിരിക്കുമ്പോ ഉണ്ടായതാട്ടോ, എതിർ ടീമാരൻ ഓമന്റെ സാധനം ഇട്ടു എന്റെ അടുത്തേക്ക്. ഞാൻ ഡോഡ്ജ് ചെയ്തിട്ട് വീണ്ടും പീക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഓമൻ ഫ്ലാഷർ ഇട്ട് വന്നത് റേസ് ആണ് കേട്ടോ. സൗണ്ട് എന്താ? വോയിസ് അല്ല ജാസ്തി. ഇത് കേക്ക്, ഓമൻ ബ്ലൈൻഡ് എറിഞ്ഞു, ഞാൻ മാറുന്നിട്ട് വീണ്ടും പീക്ക് ചെയ്തു. വരുന്നത് റേസ് ആണ് കേട്ടോ. ആ ഓമന്റെ ഫ്ലാഷ് വന്നിട്ട് പീക്കാൻ വേണ്ടിട്ട് റേസ് ബ്ലൈൻഡ് ആയിട്ടോ വരുന്നേ. റേസ് ബ്ലൈൻഡ് ആയിട്ട് പീക്ക് ചെയ്യണ്. എന്നിട്ട് അവൻ പീക്കേണ്ട എന്നെ കൂടെ അല്ലേ, വേറെ അങ്ങോട്ടാണ്. അയ്യോ, ഞാനടുത്ത് ചെറുക്ക് വെടിവെടി വെക്കില്ലേ, അവിടെ ഇരുന്ന് ചെറുക്ക്. എന്നിട്ട് അടിയിൽ ബി ചോമൻ ഫ്ലാഷ് മീനൊക്കെ. കാർത്തിക്കൊക്കെയാണ്, കാർത്തിക്കിന് ഫ്ലാഷോ ബൂം അവിടെ കറക്കി ട്വിസ്റ്റ് ഒക്കെ ഇത് എറിഞ്ഞാലും റോഷൻ മിഡ് പീക്കുമ്പോഴാണ് ഏറ്റവും രസം. കാർത്തിക് ഫ്ലാഷ് അറിയും, റോഷൻ ബ്ലൈൻഡ് ആവും, റോഷൻ ചാവും. ആരാണോ ഫ്ലാഷ്, ആരാണോ ഫ്ലാഷ് വന്നത്. കാർത്തിക് പറയും എതിർ ടീമിലൊരു ഫീനിക്സ് ഉണ്ടായിരുന്നു. ആ എക്സ്ക്യൂസ് ഏത് വരെ പോകുന്നറിയോ? എതിർ ടീമിൽ ഫീനിക്സ് ഇല്ലാത്തപ്പോ. അപ്പോഴാണ് റോഷൻ മനസ്സിലാവും ഇത്രയും കാലം തട്ടിപ്പോയിരുന്നു, നമ്മുടെ ടീമിലത്തെ ഫീനിക്സ് ആണ്. അല്ലെങ്കിൽ അവിടെ എതിർ ടീമിൽ ഫീനിക്സ് ഇല്ലെങ്കിൽ പിന്നെ എന്റെ ഡയലോഗ് അടിക്കുക, എതിർ ടീമിലെ ഫീനിക്സ് ഫ്ലാഷ് അറിഞ്ഞതാന്ന്. ഞാനല്ല, ഞാൻ ഞാൻ അറിയാടെ എനിക്ക് മേലത്തെ ബ്ലാക്ക് ഭാഗം എങ്ങനെ കളയാ അറിയോ? മോളത്തെ മേലെ ഈ ബ്ലാക്ക് കളർ സാധനം കണ്ടില്ലേ എനിക്ക്? ആ ഈ കാണിച്ചു കാണാനല്ലോ പറഞ്ഞ മാതിരി. ഇപ്പൊ വേറെ സാധനം വരെ ചെറിയ ലാഗ് ഉണ്ട്. വെയിറ്റ് വെയിറ്റ്, എത്തിക്കന്നെ പറയാം. ഇപ്പൊ പുരുഷൂന്നാണ്, പുരുഷൂല് കുറെ കളറൊക്കെ ഉണ്ട്. അങ്ങോട്ടിങ്ങോട്ടൊക്കെ നീക്കുന്നുണ്ട്. നല്ല കളറാണ്, മൊത്തം ആസ്ട്രൽ ഫോം ആണ്. ഇത് ഞാൻ
ആഫ്റ്റർ എഫക്ട്സ് എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രോപ്പർ പിഎൻജി അല്ല തോന്നുന്നു. രണ്ട് ഇതിലെന്താ വെച്ചാ ഇങ്ങനത്തെ ഇമേജിലൊക്കെ ഇല്ലേ പുറം എന്താ ബാക്കിയുള്ള ഏരിയ ട്രാൻസ്പെറന്റ് ആയിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പക്ഷെ അത് എന്ത് ഫയൽ ഫോർമാറ്റിന്റെ കുഴപ്പമാണോ? ഫയൽ ഫോർമാറ്റിന്റെ കുഴപ്പമാണോ വെച്ചാൽ നെറ്റിൽ തപ്പേണ്ടി വരും. ജനറലി പിഎൻജിസിനൊക്കെ അങ്ങനെ പറ്റുള്ളൂ ആ സാധനത്തിന്. ഈ സാധനം ഇല്ല, ഈ പുറംഭാഗം ട്രാൻസ്പെറന്റ്. ആ ഈ പുറംഭാഗം ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന സാധനം ഇത് വെബ് എം ആണ്. ഓ എന്നാ അത് അങ്ങനത്തെ വല്ലതും ആക്കാൻ നോക്ക്. ആഫ്റ്റർ എഫക്ട്സിൽ വെബ് എം സപ്പോർട്ട് ഇല്ല. എന്റെ ടു ബി കണ്ടിന്യൂഡ് എന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ മീമിന്റെ ഞാൻ മറ്റേ ഉണ്ടാക്കിയത്? അതില് കുറച്ച് നേരം എടുത്തു. ടു ബി കണ്ടിന്യൂഡ് മാത്രമായിട്ടുള്ള ഭാഗമല്ലേ, ഗ്രീൻ സ്ക്രീൻ ഉണ്ടായിരുന്നു വേണ്ടി വന്നില്ല. അത് അതിന് പ്രത്യേകത അങ്ങനെയാണ്, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളുടെ ബാക്കിയുള്ള ഏരിയ ട്രാൻസ്പെറന്റ് ആയിരിക്കും. കീ ചെയ്യാൻ എളുപ്പമാണ്, കീ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇതിലങ്ങനെ കീ ചെയ്തിട്ട് പക്ഷെ ഈ നിനക്ക് ചെയ്തു തരാൻ പറ്റും, ഞാൻ അയച്ചു തരട്ടെ? അയച്ചു തരും. എന്താണാവോ എല്ലാം എടുത്തിട്ട് അയക്കും, ഇത് എടുത്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ മറ്റേ ജാർവിസിനെ അനിയനെ ഫ്രൈഡേനെ കൊടുത്തിട്ട് തേഴ്സ്ഡേ ആക്കുക. നിന്നെ കൊണ്ട് പറ്റും കുമാര, അതാണ് പറ്റും. എന്നിട്ട് അതിൽ എന്താ മീം ആടിയതിന്റെ മറ്റേ ബ്ലൈൻഡ് ആവണേല് അത് സിയർഫോന്റെ തന്നിട്ടുണ്ട്. അയ്യോ എന്റെ കാഴ്ച പോയി. ഇനി എന്താണ് എനിക്ക് ഒഴിച്ചു തന്നത്? നീ എന്തൊക്കെ ഒഴിച്ചു തന്നത്? പാപം ബ്രാൻഡിയെ സംശയിച്ചു. ഞാൻ നിനക്ക് എങ്ങോട്ടൊക്കെ ഇൻവൈറ്റ് ഒക്കെ തന്നടേ. ബ്രാൻഡി തെങ്ങൊന്നും ചതിക്കില്ല പിള്ളേച്ചാ. എനിക്ക് ഇപ്പൊ തന്നെ അയച്ചു തരാം. മര്യാദക്ക് ശരിയാക്കി തന്നോ, ഇല്ലെ ഞാൻ കൊന്നു കളയും. ഞാനിവിടെ ആ വന്നു കണ്ടിന്യൂ. ഇനി സമയം കിട്ടുമ്പോ ശരിയാക്കി തന്നാ മതി. എത്തി, ഞാൻ എത്തി, ഞാൻ എത്തി. യുവർ ഫയൽസ് ആർ ടു പവർഫുൾ. മൈ ഗോഡ്, മസില് ഒരു മസില് ആ ഫ്ലെക്സ് ചെയ്യ. അത് കേട്ട അപ്പോൾ ഫ്ലെക്സ് ചെയ്യ. കാണ്ട് ഹാൻഡിൽ ഇറ്റ്. ഷേ, ഞാൻ വിചാരിച്ച എല്ലാം സെറ്റ് ആയിന്നു, പക്ഷെ സെറ്റ് ആയില്ലടാ. ഭയങ്കര സേഡ് ആയി. അല്ല അലന്റെ കാര്യം എന്തായി? ഓവർ ക്ലോക്കും തേങ്ങയും മാങ്ങ ചെയ്യാൻ പോയിട്ട് അവൻ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക് കാർഡ് ഒരു കുത്തിട്ടല്ലോ അപ്പോഴേക്കും പോയോ? കയ്യൊക്കെ കുറച്ചിട്ട് ചാർജൊക്കെ വരുത്തിട്ടാണ് മൊത്തം സ്റ്റാറ്റിക് അടിച്ചിട്ട് ബുമ്മായി. അലനൊക്കെ അല്ലല്ലോ ക്യാഷ് ടീംസ് ഒക്കെ ചെരുപ്പ് ഇട്ടിട്ടല്ലേ വീടിനടക്ക്. ചെരുപ്പല്ലേ, ബൂട്ടൊക്കെ ഗൂച്ചൊക്കെ ഇട്ടിട്ട് നടക്ക്. 7000 റാങ്ക്ലറിന്റെ പേഴ്സ്. ഓ ഞാൻ പ്രീമിയർ വീഡിയോ അല്ലേ, വീഡിയോ എഡിറ്റിംഗ് അല്ലേ, പ്രീമിയറിൽ പറ്റും ഇത്രേ. നീ കളിയാൻ റെഡി ഇതാ മുന്നിൽ നിൽക്കണില്ലേ? റെഡി ഫയറിംഗ് റേഞ്ചിലാണല്ലോ. പക്ഷെ നമ്മള് ഡ്യൂവേഴ്സ് കുറെ നേരം എടുക്കണോ? ഭയങ്കര സേഡാണ്. ഞാൻ എത്ര നേരം ഇരിക്കുന്ന ഒരു ഡ്യൂവേഴ്സിൽ ഇങ്ങനെ 10-25 മിനിറ്റ് ഒക്കെ എടുക്കും. പച്ച കളർ ബ്ലഡ് ഹോണ്ടർ ഒക്കെ ആയല്ലോ. അതൊക്കെ കിട്ടി. യെസ്, അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് മാത്രം. ഇതില് പിന്നെ സ്കിന്ന് കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലടാ. ആ എത്ര സുഖമായിട്ട് കിട്ടി, റെയർ സാധനം കോമൺ ആ കിട്ടാൻ. ആ പെട്ടി തുറക്കുക, കുറെ റെയർ സാധനങ്ങൾ കോമൺ ആയിട്ട് എനിക്ക് കിട്ടും. സ്പിറ്റ് ഫയർ ഇഷ്ടായിട്ടോ? അതിലത്തെ തോക്ക് കാരണം എന്താ വെച്ചാ കൊറേ ബുള്ളറ്റ് ഉണ്ട്. സ്പ്രേ ചെയ്ത് മരിക്കുക. പിന്നെ അതില് റീലോഡ് ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല തോന്നുന്നു. അതിന് ചോപ്പ് എന്തൊക്കെ പോണ സാധനല്ലേ അത്? എൽസ്റ്റാർ അതും തരക്കേടില്ല പറയാം. എനിക്ക് കാർബൈൻ ഇഷ്ടമായി, മറ്റേത് ഇഷ്ടമായി. ഫ്ലാറ്റ് ലൈൻ, ഫ്ലാറ്റ് ലൈനിൽ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇതെന്തത് കൈകൊണ്ട് കാണിക്കാനാണ് എങ്ങനെ? വായോ വായോ ക്വാളിറ്റി പേരുകൾ. എനിക്ക് ഒക്ടേൻ കിട്ടി. ഒക്ടേൻ നന്നായി തോന്നുന്നു, നല്ല സ്പീഡ്. പക്ഷെ ലൈഫ് കുറയുണ്ടല്ലോ. ഞാൻ ഈ ഗെയിം കൊല്ലത്തിൽ ഒരിക്കാണ് കളിക്കുന്നത്, ആരും കളിക്കാനില്ല. നിന്റെ അത്ര ഐഡിയനെ എനിക്കും ഉള്ളൂ, ഞാനിത് കളിക്കാറൊന്നുമില്ല. നീ പ്രോ ആണ്, നീ എവിടെ ഇറക്കിയാലും സമ്മതം. എവിടെ കോണ്ടാക്ട്? ആൾക്കാരൊക്കെ ഇറങ്ങട്ടെ, നമുക്ക് ഇറങ്ങാം. എവിടെ മറ്റാ ഇവിടെ എവിടെ ഇല്ല ഒരു ഏരിയ. പിന്നെ ഞാൻ ഏതോ ടെലിപോർട്ടറിലേക്ക് ഇറങ്ങി അറിയാണ്ട് സജസ്റ്റ് ചെയ്തു. ഡേയ്,
ഡേയ് ഇറക്കടേ ഇവിടെ സോറി പോസ്റ്റ് ടൈം സ്പോട്ട് ഇടുന്നൊക്കെ മര്യാദയ്ക്കും ഞാൻ എന്റെ സെൻസിറ്റിവിറ്റി എത്ര ആക്കി എന്നറിയാമോ പിന്നിലൊരു പച്ച ഞാനുണ്ട് എന്റെ സെൻസ് എത്ര 1/5 ആക്കിയടാ മെയിൻലി ഫോർ ദ ലോൾസ് ആണ് ഞാൻ അങ്ങനെ ചെയ്തത് നമ്മുടെ ഈ ബ്രിഡ്ജിന് നേരെ അപ്പുറത്തൊരു ടീം ഉണ്ട് ട്ടോ കണ്ട ടീമുകൾ അതൊന്നും എനിക്ക് അറിയണ്ടാവശ്യമില്ല അതൊന്നും കേറണ്ടെന്ന് നാരായണ എല്ലാരും കൊന്നുള്ളൂ ഒരു വിഷയമല്ല അത് പക്ഷെ അത് ചളിയായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മറ്റേ അവിടെ സ്കൗട്ട് വേണോ ആർക്ക് സ്കൗട്ട് ഒന്നും ഇഷ്ടമല്ല തോന്നുന്നു ഇതില് ഞാൻ എത്ര പേർക്ക് ഇങ്ങനെ മാർക്കറ്റ് കൊടുക്കുന്ന അറിയാം ആരും സ്കൗട്ട് എടുക്കൂല്ല നീ എവിടെ എനിക്ക് ഇതിനെ കാണാനില്ല അന്റെ മുന്നിൽ തന്നെ ഉണ്ട് ഞാൻ നിന്റെ പുറകിലാണ് അതൊരുത്തൻ പീക്ക് ചെയ്തു പിടിച്ചു ഞാൻ പക്ഷെ എന്റെ അടുത്ത് ഇതൊന്നും ഇല്ലടാ എന്താ അവിടെ ഇങ്ങോട്ട് സോണാർ അടിക്കണേ എനിക്ക് ലോങ് ബോ ഡിഎംആർ കിട്ടി പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇട്ടത് ഞാൻ എടുക്കട്ടെ നീ വളയനായോണ്ടാണ് നീ അവിടെ ഇട്ടു ട്രിപ്പിൾ ടേക്ക് ഇഷ്ടായിട്ടോ ട്രിപ്പിൾ ടേക്ക് മറ്റേ പ്രിസിഷൻ ചോക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എനിക്കും ട്രിപ്പിൾ ടേക്ക് ഭയങ്കര ഇഷ്ടം മറ്റവനാണ് വേറെ സ്ക്വാഡിന്റെ മുകളില് അടിപൊളി എന്റെ ബുള്ളറ്റ് ഒക്കെ ഇപ്പൊ തീരും കേട്ടോ അപ്പുറത്തുണ്ട് ഗള്ളൻ അവൻ നല്ല ഡാമേജ് വാങ്ങി ഞാൻ പറയാ ഞാൻ അതിന്റെ അടുത്തേക്ക് പോവാ അവൻ ലെഫ്റ്റ് നിന്ന് വരുന്നു മറ്റേ ഡോർ വഴി പിടിച്ചോ ഞാൻ ഉണ്ടെങ്കിൽ പറയാം ഇവിടെ നിന്നെങ്കിൽ പറയാം അതാ പോണു റൈറ്റ് കൂടെ അവനൊക്കെ കൊല്ലുണ്ട് വേറെ ഏതോ സ്ക്വാഡ് ആയിരുന്നു നീ എന്നെ റിവൈവ് ചെയ്തപ്പോൾ അടിക്കണ്ട അറിയത് വേറെ സ്ക്വാഡ് അടിക്കണ്ട് ഈ സോണാർ നല്ല നേരത്തെ സോണാർ വെച്ചിട്ടോ നടക്കുക പത്ത് മിനിറ്റായി നിർത്താതെ സോണാർ ഉപയോഗിക്കുന്നു സോണാർ ഞാനും ഉപയോഗിക്കില്ല അവ ഓടി നടന്നിങ്ങനെ എന്റെ മെനു സ്ക്രീൻ ഭയങ്കര ബഗ്ഗി ആണല്ലോ ഭയങ്കര ലാഗ് ആണ് ആ എന്താ അറിയില്ല ഞാൻ റെക്കോർഡിംഗ് നോക്കുമ്പോ നല്ല ബഗ്ഗിയാണ് കളിക്കുമ്പോ കുഴപ്പമില്ല കളിക്കുമ്പോ സെറ്റ് പിന്നെ ഞാൻ എന്താ അറിയോ എന്റെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് പി സിക്ക് മാറ്റി തപ്പും അവന്റെ ഇല്ലല്ലോ എക്സ്ട്രാ അതാണ് പ്രീബിൽഡ് പ്രശ്നം അതാണ്
അവർ എവിടുന്ന് തരും എനിക്ക് ആ ഒരു ഡേറ്റ കേബിൾ കാണാനുള്ളൂ. എന്റെ ലാപ്ടോപ്പ് ആർഡിസിന് എസ് എസ് ഡിയുടെ അത്ര സൈസേ ഉള്ളൂ കൃത്യം. ഒരു 750 ജിബിയുടെ ഹാർഡ് ഡിസ്ക് എടുക്കുന്നുണ്ട് ലാപ്ടോപ്പിന്റെ, വേറെ പഴയ ലാപ്ടോപ്പിന്റെ ഒരു വേറെ 500 ജിബി എടുക്കുന്നുണ്ട്. രണ്ടും കുത്തിയാലോ എന്നൊക്കെ ഉണ്ട്. ഞാനിപ്പോ മിക്കവാറും എന്താ ചെയ്യുന്നറിയാം, എന്റെ ഗ്രാഫിക്സ് കാർഡിന്റെ അടിയിൽ ഡബിൾ സൈഡ് ടേപ്പ് ചുട്ടിക്കുക. എന്റെ മറ്റേ ഹാർഡ് ഡിസ്ക് മറ്റേതൊക്കെ സ്ഥലമില്ല, കേബിൾ മറ്റേ ഹാർഡ് ഡിസ്ക് വെച്ചുകഴിഞ്ഞാൽ കേബിൾ ഞാൻ പുറത്ത് മുറിച്ച് മാറ്റേണ്ടി വരും. ഗ്രാഫിക് കാർഡിന്റെ താഴെ പി എസ് സി ഷ്രൗഡ് ഇല്ലേ, ഒട്ടിക്കണേന് കുഴപ്പമൊന്നും ഇല്ല. വെറുതെ അയ്യോ ഞാൻ തപ്പ് ഒരുത്തന്നെ അമർത്താൻ വേണ്ടിട്ട് അവിടെ പോണ്ടാട്ടോ, അവിടെ ചവറണക്കിന് ആൾക്കാർ വരും. പിന്നെ ഒരുത്തൻ പറക്കണതിന്റെ ഇടയിൽ ഡാൻസ് ഒക്കെ ഉണ്ട്. ആ അതുണ്ട്, അത് എനിക്ക് എങ്ങനെ കിട്ടണെന്ന് അറിയില്ല. നമ്മൾ അത് എങ്ങനെ കിട്ടണേ, പറക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നത് പൈസ കൊടുത്ത് മേടിക്കണം. മണി മണി ക്യാഷ് മണി, ഇപ്പത്തേക്ക് നമ്മൾ ക്യാഷ് മണി അല്ല. മൊസാംബിക്ക് നല്ല മൊസാംബി സാധനം കേട്ടോ. ഈ ഗെയിമിൽ ഏറ്റവും വേസ്റ്റ് തോക്ക് മൊസാംബിക്ക് ആണ്. അതാണ് സത്യാവസ്ഥ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വിങ് മാനെ മേടിച്ച് മൊസാംബിക്ക് എടുത്ത് നടന്നു, പിന്നെ മനസ്സിലായത്. ജിബ്രാൾട്ടർ താങ്ക്സ് ഒക്കെ വലിയ ആളാണല്ലോ. മര്യാദരാമൻ ഇതില് ഷോർട്ട് ഗൺ എന്താണ്? ഇതിലെല്ലാവരും റൈഫിളും ഷോർട്ട് ഗണ്ണോ? ഞാൻ വലിയ നോർമൽ പ്ലെയറിനെ മാതിരി ഓക്കെ റൈഫിളും ഒരു സ്നൈപ്പറും സെറ്റ് എന്നൊക്കെ. അതാണ് ഇതിലെല്ലാവരും മറ്റേ ഹൈ മൊബിലിറ്റി ആയിട്ടല്ലേ കളിക്കുന്നത്. ആ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവ ചാടുന്നു, ഞാൻ സ്നൈപ്പർ എടുത്ത് എന്ത് ചെയ്യാൻ, ഒരെണ്ണം കൊള്ളണില്ല. അങ്ങനെ ചാടി ചാടി കളിക്കുമ്പോ ഞാനിങ്ങനെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ശരി. ഐ വോൾ ജമ്പൊക്കെ എല്ലാം പഠിച്ചിട്ട് ഞാൻ ഒന്നും കളീന്റെ ഇടയിൽ വരില്ല, ഒന്നും വരില്ല. നിനക്ക് മറ്റേ ഗോൾഡൻ സാധനങ്ങളുടെ ഈ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വരുന്ന അറിയില്ലേ? ആ നല്ല സ്വർണം എന്തൊക്കെ സപ്ലൈ, അതിനൊരു എക്സ്ട്രാ ബഫും കാട്ടും. ഗോൾഡൻ ആർമറിന് എന്താണ് ഹീലിംഗ് കൂടും, ഗോൾഡൻ ആ ഫാസ്റ്റ് ചാർജിംഗ്, അങ്ങനെ എന്തോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഗോൾഡ കണ്ടപ്പോ മനസ്സിലായി ഏറ്റവും അടിപൊളി ഇതാണ്, ഞാൻ വേഗം എടുത്തത് ഒന്നും നോക്കിയില്ല. ശരിക്കും നല്ല ഫയർ റേറ്റ് ഉള്ള എയിം ഉള്ള ഡീഗിള്, നല്ല ആക്യുറസി ഉള്ള ഫയർ റേറ്റ് ഉള്ള ഡീഗിള്. വണ്ടി മെയിൻ ഡീഗിൾ അപ്പിയാണോ? അങ്ങനല്ല, ഇതിന് എല്ലാ ചാമ്പ്യന്മാരും വളിയന്മാരും കേട്ടോ. 0 kill 2 kill ഒക്കെ എങ്ങനെയാ ജയിച്ച്? ഒറ്റോട്ടം പറഞ്ഞ ഒറ്റോട്ടം അതാ ടീം ഇനി ഇവിടെ നിന്ന് പീക്ക് തൊടിയാ മതി. വെരി നൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴല്ല 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 ഡാമേജ് അപ്പോൺ മീ. ഇതെന്ത് സാധനം? ബാക്ക് എറർ. വെരി നൈസ്, ഫൈ പോയി. ഒരു ടീം കൂടി ഉണ്ട്, ഒരു ടീം കൂടി ഉണ്ട് അവിടെ. വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ ഒന്ന് മെഡിക്കറ്റ് അടിക്കട്ടെ. ബാക്ക് എറർ, ബാക്ക് എറർ. ഞാൻ സോണാർ അടിക്കട്ടെ. ഇണ്ട് ആരാണ് റിവൈവ് ചെയ്തത്? നീ അല്ലേ എന്നെ റിവൈവ് ചെയ്തത്? അല്ലല്ല, നാണ സ്നേഹമില്ലാത്ത നാറി. ഒരു മിനിറ്റ്, ഇവിടെ ആരുണ്ട് തോന്നുന്നു? മാമന്റെ അനിയനായിട്ട് വരുന്നേ. അവര് ഹീൽ ചെയ്യല്ലേ ഈ നേരത്ത്? എടേ എനിക്കാണെങ്കിൽ
ഒരു മിനിറ്റ് ഞാനൊന്ന് ഹീൽ ചെയ്തോട്ടെ. സോണാർ സോണാർ എന്റെ അമ്മ ഓട്. ഒന്നും നോക്കാനില്ല. അയ്യോ അവന്റെ കയ്യിൽ ഉണ്ട് സോണാർ. അതെന്റെയാണ്. ഓടിക്കോ. എന്നെ ഇതിനെ കൂടെ ഓടാൻ പറ്റാത്തേക്ക്. അങ്ങനെ കണ്ടില്ലേ. നൈസ്. നീ ഇനി ഞാൻ വരില്ല ട്ടോ ഏരിയക്ക്. നീ അങ്ങോട്ട് ഓടിയത്? വെയിറ്റ് ചെയ്തോ ഒരു സോണാർ കൂടി ഉണ്ട് അടിക്കട്ടെ. എന്നാ പിടിച്ചോ ബോ. എന്ത് ഇവിടെ നിങ്ങൾ അടിക്കണേ? ഓ എന്റെ സ്ട്രാറ്റജി. ഞാനാണല്ലോ എങ്ങനെ കടന്നു കരയണേ. എനിക്ക് ഷീൽഡ് വേണം. ഈ ഷീൽഡ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഷീൽഡ് ഇങ്ങനെ ഇട്ട് തരുവേ, ഇങ്ങനെ പീക്ക് ചെയ്ത് വെടിയേക്കണം. ഓക്കേ. ഓ അങ്ങനെ. ഓക്കേ. ഇതിന്റെ ഉള്ളിൽ ഒരു പൊട്ടിക്ക് വെടിയേക്കാൻ പറ്റില്ല. ഇല്ല. ബാക്കില് വന്നോ? മുന്നില് ഇവിടെ. ഇതിന്റെ ഹീലിംഗ് ആണ് അത്ര. ഇതൊക്കെ ഇവിടുന്ന് അറിയുവിന്. ഈ പൊട്ടൻ ഏത് നേരത്ത് കളിച്ചോണ്ടിരിക്കുവല്ലേ. ഞാൻ അതിനും വലിയ സുനാപ്പി. ഞാൻ സോണാർ അടിച്ചിട്ട് ഓടിക്കളിക്ക. രസതല്ലേ. ഞാൻ ഹീൽ ചെയ്യുമ്പോ അവൻ കടക്ക. എന്നെ റിവൈവ് ചെയ്യടാ. ഞാൻ ഇവിടെ ഹീൽ ചെയ്തോണ്ടിരിക്കാണ്. ഞാൻ ഡൗൺ ആയപ്പോ ഞാൻ അവിടെ ഹീൽ ചെയ്യാം. അതിനുള്ളിൽ സേഫ് ആയി വെച്ചിട്ട്. ഓക്കെ സേഫ് ഹീലിംഗ് മെഡിക്കിറ്റ് ഒക്കെ അടിച്ച് സെറ്റായി. ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ 20 ബുള്ളറ്റ് R301 ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തീർന്നപ്പോ ഞാൻ പോസ്റ്റ് ആയി. പിന്നെ എൽ സ്റ്റാർ ആണ്. ഇപ്പൊ നീ കളിക്കുമ്പോ കളിച്ചാ മതി. അത് ഞാൻ CS GO ട്രൈ ചെയ്ത് നോക്കിയേ. അത് അവര് ചെയ്യാൻ സമ്മതിക്കില്ലടാ. അങ്ങനെ വിട്ടുകഴിഞ്ഞാ ആവില്ല. പക്ഷെ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യും. ചെറുതായിട്ടൊന്ന് തൊട്ട് വിട്ടാ മതി. അപ്പൊ അത് റീഡ് ചെയ്യും. കണ്ടിട്ടില്ല. നീ എനിക്ക് മര്യാദക്ക് ആ സാധനം ശരിയാക്കി തന്നു. എന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ പുരുഷു എന്നൊക്കെ ഇട്ടിട്ട് കളിക്കേ. ഓ സെറ്റ് പുരുഷു. ആ പുരുഷു. പക്ഷെ നിന്റെ CS ലെ പേര് അരക്കലബു എന്നാണല്ലോ. എന്താ മാറ്റാലോ? മാറ്റണം മാറ്റണം. നീ ജമ്മാസോ ചാടി കൊടി അടിക്കോ. കണ്ട അത് മതി. ഇല്ല എന്താ അവിടെ ഒരു മൂലയിൽ നിന്ന് തുടങ്ങാം. മറ്റവനെ അവിടെ സപ്ലൈ ഷിപ്പ്. അവൻ വേറെ കൂടെ പോയി. അഹങ്കാരി സപ്ലൈ ഷിപ്പ് ഉണ്ട്. അതാ അതാ ഞാൻ സപ്ലൈ ഷിപ്പ് കണ്ടേ. എന്റേതാ അനക്ക് ഓൾറെഡി ഒരു ഷീൽഡ് ഉണ്ടാവില്ലേ? ജിബ്രാൾട്ടറിന് നല്ല തടിയൊക്കെ ഉണ്ടാ തോന്നുന്നു. ഒരു ഷീൽഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഉണ്ട് എനിക്ക് ഓൾറെഡി ഒരു ഷീൽഡ്. നോക്ക് എടാ ഞാൻ വരട്ടെ. ഓ ജപ്പോ ഇതെന്ത് സാധനം? ആം ഷീൽഡ് അങ്ങനെ കണ്ടില്ലേ? എനിക്ക് ആം ഷീൽഡ് ഒന്നുമില്ലല്ലോ. ഇവന് ലോ വുമൻ സ്പീഡ് ഡാമേജ് റിഡക്ഷൻ ആണ്. അങ്ങനെ കണ്ടില്ലേ? മൈ ഗോഡ് ജിബ്രാൾട്ടർ കൊള്ളാലോ. ഭയങ്കര വൃത്തികെട്ട സ്കില്ലാണ് വേണ്ടത്. അവനെന്തോ ഗ്യാസ് മൂക്ക് ഇല്ലേ? എന്തോ അത് നോക്സ് ആണ്. നോക്സ് ആണ്. നോക്സ് അല്ലാണ്ട് വേറെ എന്താണ്? എന്തോ കോസ്റ്റിക്കോ. കോസ്റ്റിക്ക അല്ലേ? നോക്സ് ഗ്യാസ് അവന്റെ ആണ്. ചീ എന്റെ അമ്മ അത് എന്തോ സാധനം. അതിനെ എങ്ങോട്ട് പുറത്തേക്ക് വരണ്ടേ അറിയില്ലേക്ക്. വൃത്തികെട്ട സാധനമാണ് മോനെ. എനിക്കറിയില്ല അതെന്ന് ഹെൽത്തും പോകുന്നുണ്ട്. ഞാൻ ചുമക്കി കണ്ണും കാണൂല. ഹെൽത്തും പോവും. അവനാണെങ്കിൽ കാണാനും പറ്റും. അവനെല്ലാം കാണും. വൈപ്പറാണ് ശരിക്കും.
വൈപ്പർ പക്ഷെ തടിച്ചിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇവൻ സയന്റിസ്റ്റ് ആണ്, സ്മാർട്ട് ആണ്, സയന്റിസ്റ്റ് ആണ്. മറ്റേത് വെറും തട്ടിപ്പ്, എവിടുന്നോ ഏതോ സയന്റിസ്റ്റിനെ ഒപ്പിച്ചാ തോന്നുന്നു. വൈപ്പർ വെറും തട്ടിപ്പ് പെണ്ണാണ്. ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഈസ്റ്റിൽ നിന്ന് വെടി ശബ്ദങ്ങൾ വരുന്നു. സ്പ്ലിറ്റർ കേബിൾ ഇനി വന്നിരിക്കും, വലിയ കാര്യമുണ്ടോ? എന്റെ മൈക്രോഫോൺ എത്തി. അതിനുമ്പോ സാറിലെ കൊണ്ടുവന്നോളൂ. റിച്ച് ബോയ്സ് വിത്ത് മൈക്രോഫോൺസ് ആൻഡ് ഓൾ. അതെ, ഇത് എന്ന് വാങ്ങിച്ചതാ അറിയോ? മാസീവ് ഷോട്ട്ഗൺ ഹിയർ. അയ്യോ, നിങ്ങൾ അങ്ങടെ പോണേ. ഈസ്റ്റ് നോട്ടെ, ഈസ്റ്റിക്ക് ഓടിയ മാസീവ് ആണോ? മാസീവ് ഉണ്ട് ഒരെണ്ണം, ഒരു മാസീവ് ഒരു സ്പിറ്റ് ഫയറും. നല്ല സെറ്റാണ്. ഇനി ബുള്ളറ്റുകൾ വേണം, അതാണ് ഇപ്പത്തെ ഏക പ്രശ്നം. സേവ്ഡ് ലൈഫ്. ബുള്ളറ്റുകൾ ഇല്ലെങ്കിൽ മരണമാണ് ഈ ഗെയിം. കാരണം ഇങ്ങനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ എത്ര ബുള്ളറ്റ് വേണം? അതിപ്പോ പ്രാന്ത് പിടിച്ചിട്ട് എയിം ബീസ്റ്റിൽ ഞാൻ ട്രാക്കിംഗ് മാത്രമേ കളിക്കുന്നുള്ളൂ. ആർക്ക് അടിപൊളിയാണ്, ആർക്കാണ് അടിപൊളിയാണ്? അവള് വേറെ എവിടെ പോയിട്ട് വീണല്ലേ? ആ അതിന് ഇരിക്കട്ടെ ഇരിക്കട്ടെ, പോണ്ട പോണ്ട പോണ്ട. അവിടെ നമ്മുടെ നമ്മുടേന്ന് മാറി ഇറങ്ങിയത് ആളല്ലേ? അപ്പൊ പോണ്ട, അപ്പൊ പോണ്ട. അപ്പൊ നമ്മളെ ഇൻസ്പെക്ട് ചെയ്യല്ലേ ഇപ്പൊ? ഏ, അവള് തിങ് ചെയ്ത് കഴിഞ്ഞാ തലയാട്ടിക്കോട്ടോ. ഞാൻ ഒന്ന് ഇങ്ങനെ പൂല് പെട്ടെന്ന് പ്രിസിഷൻ ചോക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ മൂന്ന് ബുള്ളറ്റിന് പകരം ഒരു ബുള്ളറ്റേ പോകുള്ളൂ. സത്യം, നീ പ്രിസിഷൻ ചോക്ക് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ടൂ 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 കാണിക്കും. അല്ല, എനിക്ക് ഒരു 3x ചോയ്സ് കിട്ടിയാലും കൊള്ളാമായിരുന്നു. എന്റെ അടുത്ത് ഒരു 3x ഉണ്ട്, തരട്ടെ. എടി 3x എടി, എവിടെ പോയി? ഒപ്റ്റിക്സ് ഹിയർ മിഡ് റേഞ്ച്. കളഞ്ഞിട്ടൊക്കെ പോയടെ. നീ ഓടിയോ? ഓടിയൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഹീൽ ചെയ്യ അതിൻ്റെ ഉള്ളില് ആരായാലും. അതന്നെ, അവന് വെസ്റ്റ് ഇല്ലല്ലോ. അവന് വെസ്റ്റ് ഇല്ല കേട്ടോ, ഇപ്പൊ തന്നെ കൊന്നു. നല്ലൊരു ചാൻസ് ആണ്, അവൻ ചത്തു തോന്നുന്നു. ഞാൻ തന്നെ. എന്റെ അമ്മേ, അത് എന്തുവായിരുന്നു? എനിക്ക് 12 ബുള്ളറ്റ് കൂടെ ഉള്ളൂ. എന്ത് ബുള്ളറ്റാ വേണ്ടേ? അവന് 48 കൊണ്ടുണ്ടേ. ഈ ഷീൽഡ് ആണെങ്കിൽ പിടിക്കാത്ത. ആ 48. ഈ 48 80 ആയില്ലേ? നീ വല്ലാണ്ട് ഓപ്പൺ ആ, എന്നെ കാണില്ല ആരും. ഞാൻ അങ്ങനെ ഒളിഞ്ഞിട്ട് വെട്ടിയിരിക്കുന്നു. മൂന്ന് ബുള്ളറ്റേ ഉള്ളു. ഞാൻ ഇപ്പൊ എനിക്കും കൊണ്ടു തുടങ്ങി. ഓടാം, അവ എന്തായാലും ഇങ്ങോട്ട് വരണേ. അവർക്ക് ഈ ചേച്ചിയുടെ ഒന്നുമില്ല അല്ലേ? വെറുതെ വെറും വളി. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു.
ഓ നീ അവിടെ നൈസിൽ ഒന്നും കണ്ടൂലേ ഒരു മിന്നായം ദാറ്റ്സ് വൈ ദേ കോൾ മീ നൈഫ് ബോയ് പോട്ടെ പോട്ടെ എനിക്ക് പേടിയാണ് എവിടെ നോക്കിയാ ഫുട് സ്റ്റെപ്സ് കേക്കുന്നു അത് ഇങ്ങോട്ട് വരും എന്തായാലും കാരണം അവർക്ക് സോൺ കേറണം എങ്ങനെ പോയാലും നമുക്ക് അവിടെ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ അവര് ഇവിടെ ആരും ഉണ്ട് തോന്നുന്നു ഓക്കേ അതാണ് ഞാൻ ഫുട് സ്റ്റെപ്സ് കേട്ടത് പിന്നെ മനസ്സിലായി അത് വെച്ചിട്ട് നീ ഇത് എടുക്ക് ഇബ്രഹിം ഇത് നല്ല കാണാൻ നല്ല ഭംഗി ലെജൻസ് എടുക്ക് ലെജൻസ് എടുത്തു ബ്ലഡ് ഹൗണ്ട് എടുക്ക് ഹൗണ്ട് എടുത്തു എന്നിട്ട് ഈ സ്കിൻ സ്കിൻസ് എടുക്ക് സ്കിൻസ് തന്നെ അത് ഓക്കേ അതില് ഏതൊരു സ്കിൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്ക് ഏതെങ്കിലും ഒരു സ്കിൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കണം ആകെ ഒരെണ്ണേ ഉള്ളൂ അതാണ് ഇത് എന്താ അതിന്റെ പേര് ലൈം ലൈറ്റ് എടേ ഏതെങ്കിലും ഒരു സ്കിൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തു ക്രാഫ്റ്റ് വിത്ത്ക്കണ്ട ഇല്ല സെറ്റ് ഫേവറിറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് തിളങ്ങണ്ടാ ചേച്ചി നീ എന്താ എടുത്തിരിക്കണേ ലെജൻസ് എടുക്ക് ആ ലെജൻസ് എടുത്തു എന്റെ ക്യാരക്ടറിനെ എടുത്തു എന്നിട്ട് സ്കിൻസ് ബാനർ സ്ക്വിപ്പ് ഫീൽസ് ഫിനിഷേഴ്സ് ആ എന്നെ അയില്ല നിന്റെ അടുത്ത് സ്കിൻ റൈറ്റ് ക്ലിക്ക് ഇല്ലാത്ത സ്കിന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്ക് ഇല്ലാത്ത സ്കിൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു ക്രാഫ്റ്റ് വിത്ത് ആ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനെ യെസ് മൈ ഗോഡ് പക്ഷേ എല്ലാം 1200 ആണല്ലോ അതെ ആ 60 60 ന്റെ ഒക്കെ ഉണ്ട് ഞാൻ കുറവൊക്കെ 60 ആ എന്റെ അടുത്ത് ഉണ്ട് 1875 അത്ര നല്ലതൊക്കെ തപ്പി വരുമ്പോഴേക്ക് ഞാനൊരു വിധവും ഇത് വേണ്ട ഇത് വേണ്ട പോരാ പോരാ നൈസ് വണ്ടിയിലാണോ വന്നത് ഏത് വണ്ടി വെറും പറ്റിക്കൽസ് ആട്ടോ പർപ്പിൾ ആണോ ഗ്ലോ ചെയ്യ ഞാൻ വെച്ചു പർപ്പിളിന്റെ അസല ഐറ്റം വല്ലതും വരും പിന്നെ മനസ്സിലായത് സ്കിന്ന് വരണേന്റെ ഒരു ഇതാണ് പണ്ട് മുതലേ ഫ്ലെക്സ് ചെയ്യാറുണ്ട് ആര് ഇന്നസെന്റ് കല്യാണരാമല് കല്യാണത്തില് വെറും അണ്ടർവെയർ ഇട്ട് ഫ്ലെക്സ് ചെയ്യണ ഏക വ്യക്തിയാണ് ഞാൻ ആരും എടുക്കണം നീ ഏതാ എടുക്കണേ ഞാൻ ഒക്കെ എടുക്കാം അതാ നീ എടുത്ത കാക്കട മോഹൻ കണ്ടിട്ട് തോന്നണില്ല ബ്ലഡ് ഹൗണ്ടിനെ അത്രക്ക് ഇഷ്ടം എല്ലാ ക്യാരക്ടറും വെച്ച് കളിച്ചിട്ടുണ്ടോ എന്റെ അനിയൻസീവായിട്ട് കളിക്കാൻ പറ്റും വെച്ച് കളിച്ചല്ലോ നീ നീ സ്ട്രേഫ് ചെയ്യണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ ആ സ്ട്രേഫ് ചെയ്യണെങ്ങനെയാന്ന് അറിയാൻ പാടാ ഡബ്ല്യു എസ് ആണ് സ്ട്രേഫ് ഡാമേജ് കൂടില്ലേ അങ്ങനെ ലോജിക്ക് ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കും സാർ എങ്ങോട്ടാ പോണേ നമ്മള് പാർട്ടി മിറാജിന്റെ പാർട്ടിക്ക് ലെറ്റ്സ് ഗോ കളി തുടങ്ങുമ്പോ തീരും അതാ അതന്നെ ഇത് കണ്ട ഇത് കണ്ട ഓ മൈ ഗോഡ് യു ഗോട്ട് ടു ബീറ്റ് ഇറ്റ് അവൻ എങ്ങനെ നമ്മൾ പിടിച്ചു പോണ് എടേ നമ്മുടെ ഡീകോ ആണോ അത് ഈ കണാപ്പന്റെ ഡീകോ ആണ് ഡീകോ എങ്ങനെ എത്ര വട്ടം അവിടെ എത്തി ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ് ആൻഡ് യു നോ വാട്ട്സ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ഹെൽപ്പ് 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 യു ഗ
got to beat it. You've got to beat it. You've got to beat it. You've got to beat it. Shots fired and they hit me. അർജുന മര്യാദയ്ക്ക് ബാക്കിലോട്ട് വന്നിട്ട് അല്ല പിന്നെ ഷോട്ട്ഗണൊക്കെ ഇഷ്ടമായിട്ടോ എന്റെ അടുത്ത് ഒരു തോക്ക് പോലെ ഉണ്ടായിരുന്നില്ല ഒരു തെർമൈക്കൺ ഇട്ടിട്ട് അങ്ങ് ഓടി ഓരോരുത്തരുടെ പെട്ടിയിൽ വന്നു മറ്റേ പാർട്ടി ആക്കിയിട്ടുണ്ട് മണ്ടയിലല്ലേ പാർട്ടി ഇതാ പാർട്ടി ഉണ്ടല്ലോ ഇപ്പോൾ എനിക്കറിയില്ല പാർട്ടി ഇപ്പൊ വരുന്നു നോക്കോ നോക്കോ അടിപൊളി നോബഡി നോസ് വി ആർ ഹിയർ യാ വി ആർ സേം വി ആർ എക്സാക്ട്ലി സേം ആർക്കൊരില്ല നമ്മൾ ഇവിടെ വി ആർ സേം Somebody is having a party there. I wonder. You are wondering this, no? Where are we going to ball, sir? No. Triple take it. Can I send engineer there? What? Any shotgun bolt? Any? Shotgun bolt. Any shotgun fire rate? Good. Oh, nice. I have an extended sniper. Level 3. Level 3. Yeah, guy. Any? I am a petrol bullet. Go room. Are you set to go room? എക്സ്റ്റൻഡ് ലെവൽ 3 ലൈറ്റ് മാഗോ എവിടെ ഇവിടെ ദേക്ക് അവൻ ഇവിടെ നിന്ന് കണ്ടതിന്റെ ഇടയിൽ കൂടെ എവിടെ അവിടെ ജനറലി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞടാ അവൻ അല്ല ഇണ്ടോ അവിടെ മൈ ഗോഡ് ഇത് ലൈറ്റ് 3 ആയിരുന്നോ അതെ ഇതായിരുന്നു ഫുൾ മാസ്റ്റ് ഫിയർ ഇതിന്റെ ആയിരുന്നു എക്സ്റ്റൻഡഡ് സ്നൈപ്പറിന്റെ മാഗ് ആയിരുന്നില്ല മറ്റേ ഡിസ്കണക്ട് ചെയ്തു പോയടാ വലിയ കാര്യായി ഒരു അടിപൊളി സീൻ ഉണ്ട് മോനെ നീ കാണണം കേട്ടോ നമുക്ക് എന്തായിരുന്നു മാപ്പ് നോക്ക് മാപ്പ് നീ ആയിരുന്നു പേടിച്ചു പോയി ഞാൻ മാപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കണോ അങ്ങോട്ട് പോവാ അറിയാതെ തിരിച്ചു പോയതാ അതാണ് ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പിന്നീക്ക് എന്നെ പോണ അതാ ഞാൻ വിചാരിച്ചത് എന്താ പോവാത്ത തിരിച്ചു ഓനോ എന്തായിട്ടാടയിലേ ഞാൻ സിപ്പ് ലൈൻ അടിയിൽ ഇറങ്ങാ നോക്കുമ്പോ അടിയിൽ ടീം റെഡി ആയി നിക്കണു എന്നെ സ്വീകരിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ പോടൂല ബാക്കി പോയി പോയി അവരെന്നെ ഇപ്പൊ സ്വീകരിക്കും വരൂ 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 അവരെത്തി ചായ കൊടുക്കും ചായ അവരെത്തി നീ എവിടെ പോണടാ വരണം വരണം അല്ല ഇവിടെ ലെവൽ 2 ഷീൽഡ് ഉണ്ടപ്പോ എടുത്തതാ എനിക്കൊന്നും വേണ്ട ഞാൻ ചോദിച്ചപ്പോ നീ വേണ്ട പറഞ്ഞ ആളല്ലേ എനിക്കെന്തിനു വേണം ഇതാ സ്നൈപ്പർ ആമോ അള്ള വെക്ക അതല്ലേ ഉദ്ദേശിച്ചേ ലെവൽ 2 ബെസ്റ്റ് എടുത്തോളൂ എടുക്കൂ എടുത്ത് വളരൂ മറന്നു പോയതാണടി എന്റെ അമ്മേ ബാക്ക് സീറ്റ് മോനെ ഇവിടെ ഇതുകൊണ്ടാണല്ലേ ഇതുകൊണ്ടാണ് എപെക്സ് കളി കേട്ടിന് ബാക്കിൽ കുറെ ഓഡിയൻസ് ഉണ്ട് ആവശ്യമില്ലണ്ട് അതാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പബ്ജി കളിക്കാത്ത അപ്പൊ പറയും അത് ഇവിടെ വണ്ടി നിർത്തി എന്ത് പൊട്ടനാടാ ഇവിടെ എന്തിനാ വണ്ടി നിർത്തി ഇവിടെ പിന്നെ ആൾക്കാരുണ്ട് ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് അവൻ നിനക്കറിയണ്ട നീ എന്തിനാടാ വെച്ചത്
ഫോളോ ദ ടണൽ ആണല്ലോ മൈ ഗോഡ് ദൂരം തട്ടിപ്പ് ടണൽ ട്ടോ അവസാനം നേരെ വില്ലന്റെ വായിൽ എത്തും ട്ടോ എനിക്ക് അങ്ങനെ ഉണ്ടായിണ്ട് ഒരു കാണാ കൃത്യം കള്ളന്റെ വായ കൊണ്ടായിട്ട് നിർത്തിട്ടോ ആ പോർട്ടൽ കള്ളന്മാർ പോർട്ടലിന്റെ വായിൽ കൊണ്ട നിൽക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ല ഞാൻ പോർട്ടലിൽ ഉണ്ട് അതിൽ കേറിഞ്ഞ നേരെ ആ വായിൽ ഇറ്റ്സ് എ ട്രാപ്പ് ഇറ്റ്സ് എ ട്രാപ്പ് വരണം വരണം പുറത്ത് നാല് ടീമുകൾ വരണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒന്നുമില്ല നല്ലത് You've got to bait it. No sniper 6x on you. Avada kadakatta ipo varu. Nee inga adi ingotta va. Oh yes, charge rifle. Yani chumma ee bullet drop onnu illallo. 6x da kadakunu. Indru already undu oru 6x. Yan endine eduthu nadannu. Sorry sir. No 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 no. Sorry sir. Adetra ee sorry sir. Moon syllable akkene. ഒരു ടീം ഒരു ടീം ഓ ഓ ഡൗൺ ഡൗൺ ഹോസ്റ്റൈൽ ആൻഡ് സ്കോർ ആ തീർത്തേക്ക് അവനെ അവന് എളുപ്പം തീർക്കണേ കാരണം മറ്റേ അടുത്ത് അയ്യോ ലെഫ്റ്റിൽ ഒരു ടീം ഉണ്ട് അടി വരട്ടെ അടി വരട്ടെ നമുക്ക് അപ്ലൈ ചെയ്യാ സെല്ലൊക്കെ ഞാൻ ലെഫ്റ്റിൽ നോക്കാം നീ കൊന്ന് ഇതാ വരുന്നു സത്യം പറയല്ലോ എനിക്ക് അവരെ കാണാൻ കൂടിയില്ല ഓക്കെ എനിക്ക് കാണാനൊന്നുമില്ല എന്റെ സ്കോപ്പിയെ പിടിച്ചിട്ടുണ്ട് കോൺഫിഡന്റ് ആയിട്ട് നീ ഇവിടെ നോക്കണേ ജോലിക്കണ്ടേ ഒന്നും ഇല്ല ഉറപ്പിന് ബാക്കിൽ നിന്ന് അടി വരുന്നു എവിടെ നിന്ന് അല്ല ഫ്രണ്ടിൽ നിന്ന് എത്ര സ്ക്വാഡ് അവിടെ ഇനി ഇനി വെയിറ്റ് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം റിലാക്സ് റിലാക്സ് മെഡിക്കറ്റ് ഒക്കെ എടുത്ത് ഇറങ്ങണം ഗോൾഡൻ ഷീൽഡ് ആ ഗോൾഡൻ ഷീൽഡ് എന്റെ അമ്മ അതൊക്കെ എവിടെ നിന്ന് കിട്ടി അവന് ഇറങ്ങിയാണ് എനിക്ക് എങ്ങനെ അത്ര കോൺഫിഡന്റ് അടി ലെഫ്റ്റിൽ നിന്ന് കവർ അവനൊക്കെ വെടിവെച്ച് തിരിച്ച് അതേ വഴി ഓടിച്ചിട്ടുണ്ട് ഓടിക്കോ ഓടിക്കോ നിനക്ക് ഇവിടെ ഒരു പണിയില്ല അവരെവിടെ രണ്ട് ടീം ഉണ്ടായിരുന്നു തിരിച്ചിങ്ങോട്ട് വന്നേ നമുക്ക് വോൾട്ട് പെട്ടെന്ന് ലൂട്ട് ചെയ്യണം ഇവിടെ ഇവിടെ വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ഇപ്പോ തുറക്കുവേ ഗോൾഡൻ എടുത്തോ ഗോൾഡൻ ഷീൽഡ് കിട്ടി എല്ലാ ഗോൾഡൻ എടുത്തോണ്ട് വാടാ നാർ ആ ഷോട്ട് ബട്ടൺ ഐ മിറാജ് എന്ത് തല അടി കേറിയോ കഷ്ടകാലാണ് നൈസ് ോക്കട്ടെ ഒരു ട്രാപ്പ് അത്രേ ഞാൻ എനിക്ക് മോള് കയറാൻ വയ്യ ധൈര്യല്ല കണ്ട് 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 ഞാൻ എടുത്തോളാം എന്റെ അമ്മേ ഒന്ന് കുറച്ച് നേരത്തേക്ക് സേഫ് ആയിട്ട് സൈഡിൽ തന്നെ എനിക്കൊരു കോൾ വരുന്നുണ്ട് വേമ്പോ വേമ്പോ വോൾട്ടിനുള്ളിൽ വോൾട്ടിനുള്ളിൽ ആള് വന്നു കേട്ടാ അതിന് വരുന്നുണ്ടോ നേരത്തെ വന്ന പീസ് കീപ്പർ ആണ് പിടിച്ചോ ബാക്ക് ചെയ്യണം ബാക്ക് ചെയ്യണം
പറ്റുമെങ്കിൽ സോണാർ ഫാമിയാണ് അവർത്തനെ വന്നു ഇവിടെ ഗോൾഡൻ ഷീൽഡ് ആണ് കേട്ടോ എന്റെ ഒരു ഗോൾഡൻ ഷീൽഡ് ഒക്കെ തന്നെ പക്ഷെ എന്റെ എത്ര പെട്ടെന്ന് അടിച്ചു പോയത് ഇവിടുന്ന് ദൂരുന്ന് അടി വരുന്നു എനിക്ക് ലെഫ്റ്റ് അതാ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു നോക്ക് ലെഫ്റ്റ് ദാ മോൾ എന്റെ പൊന്നെ ഇവനെ തീർത്തോളാം കേർ 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 കേർണോ റൂട്ടിക്കോ വെയിറ്റ് വെയിറ്റ് ഷോട്ട് ഫയർ ആൻഡ് എയർ നിക്കിന് കൊള്ളാം ഷോട്ട് ഗൺ ആണ് ഒരു ബാറ്ററി ബാക്കട്ടെ ബാക്ക് ഇറങ്ങോ അവരെല്ലാം കൂടി ഇപ്പൊ ഒന്ന് നൈസിൽ ചാവും അവര് പ്രാന്ത് പിടിച്ച് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ലാണ്ട് നല്ലതാ അവർക്ക് അല്ലേ നമുക്ക് ആള് മാറി ആള് മാറി എവിടെ പോയി അങ്ങോട്ട് അത് ഷോർട്ട് ഗണ്ണാണ് അവൾ മറ്റേ ഈവ ഏറ്റവും ഞാൻ ഇതിന്റെ മോള് കയറിയാലോ ഒന്ന് പിടിക്കാൻ നൈസില് ചത്ത പണിയാണ് ആകെ മൂന്നേരേ ഉള്ളൂ ഇവിടെ എവിടെ ഉണ്ടോ അവര് അവളിന്റെ മണ്ടയിലോട്ട് കയറി നീ എവിടെ എനിക്ക് ഇതിനെ കാണാലോ ഞാൻ മോള് പാറക്കുറക്കെ ചെയ്തിട്ട് ഓടിപ്പോണു ഇതില് ബുള്ളറ്റ് ഡ്രോപ്പ് നോക്കണ്ട ട്രാവൽ ടൈം നോക്കണ്ട വെറുതെ വെട്ടിവെച്ച വെറുതെ വെട്ടിയേക്കാം മേത്ത് കൊള്ളുണ്ടെങ്കിൽ കൊള്ളും അത്രേ ഉള്ളൂ എന്നൊക്കെ ടു സ്കോട്ട് ലെഫ്റ്റ് ആണ് സിമ്പിൾ അതൊക്കെ ജയിക്കാം നമ്മള് ഇനി അവരുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തേ ആ നേരത്ത് ആ ഗോൾഡൻ ഷീൽഡ് സ്ഥലമില്ലല്ലോ റിംഗ് ക്ലോസിംഗ് വായോ ആകെ രണ്ട് സ്ക്വാഡും കൂടെ ഉള്ളൂ അടേ അതോടാ അവരല്ലേ അതെ എനിക്കല്ല ഇവിടെ എവിടെ ഉണ്ട് അപ്പോ ബാം ടു ദി വൂസോ സെൻഡിംഗ് ഔട്ട് എ ഡീകോയ് നിനക്കടാ അർജുന നിനക്ക് ഇങ്ങനെ പീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിനക്ക് അറിയില്ലേ ഏത് ആ മീൻസ് അത് എങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന അറിയില്ലേ ഇടക്ക് നിൽക്കും അങ്ങനെ അപ്പൊ ഞാൻ അവിടെ അത് ഇങ്ങനെ സ്പേസ് നെക്കിയിട്ട് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങില്ല അപ്പോൾ മൊത്തം അങ്ങ് വിട്ടാ മതി മാനേ ആ സാധനം ഉണ്ടല്ലോ സൂപ്പർ അഡ്വാൻറ്റേജസ് ആണ് ഇങ്ങനെ പീക്ക് മാത്രമേ കാണുള്ളൂ അത് ശ്രദ്ധിക്കൂല ആരും അങ്ങനെ ഇല്ല വൈ 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 ആർക്ക് സ്റ്റാർ ഔട്ട് ഡോ 2x 4x വേരിയബിൾ ഉറക്ക കാണോ എവിടെ മാർക്ക് ചെയ്താ നിനക്ക് വേണോ 2x 4x ആ മാർക്ക് ചെയ്താ മതി ഞാൻ എടുത്തോളാം വൈ ഓന്റെ പിന്നാലെ പോവാ കുറെ നേരെ അങ്ങനെ കാരണം ഇനി നമ്മള് ഓക്കേ ആ ഓക്കേ കിട്ടി എന്താ അവിടെ ഇവിടെ മാർക്ക് ചെയ്യണ്ടല്ലോ ഇത് അതാ ഡോണ്ട് ഫൈറ്റ് നൗ ഡോണ്ട് ഫൈറ്റ് നൗ ഏയ് ഡോണ്ട് ഫൈറ്റ് നൗ ഡോണ്ട് ഫൈറ്റ് നൗ ബ്ലെസ് മീ വിത്ത് സൈറ്റ് കുഴും വരുന്നില്ലല്ലോ ആൾക്കാരെന്നതില് ആ എനിമി സ്പോട്ടഡ് കിട്ടി ഇറ്റ്സ് എ സ്നൈപ്പർ 51 അവൻ വേറെ എന്താണേ ഇവിടെ ലെഫ്റ്റ് കൂടെ വരുന്നുണ്ട് ഫ്ലാങ്ക് ചെയ്തിട്ട് ലെഫ്റ്റ് കൂടെ വരുന്നേ എന്തൊരു മൊത്തം പിരിഞ്ഞിട്ടൊക്കെയാണല്ലോ വരുന്നേ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കണേ മറക്കല്ലേ ലെഫ്റ്റ് നിന്ന് ആരും ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ലെഫ്റ്റ് കൂടെ ഒരുത്തം കറങ്ങി വരുന്നുണ്ട് അല്ല ഇവൻ ഇവന്റെ അടുത്തേക്ക് രണ്ടെണ്ണുണ്ട് റൈറ്റ് അത് എവിടെ നിന്നാ ഈ നാരി മൊത്തം എനിക്കാ കൊണ്ട് അയ്യോ അടുത്തെത്തിയല്ലോ
taken out. Backlog is cover edan nan self revive edalo. പിന്നെ മനസ്സിലായത് ഇതിൽ ഏതാ വെടി വെക്കുന്നത് നോക്കിയാ ബാക്കിയുള്ള അതും വെടി വെക്കേണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞു അത് എന്തോ ഓപ്പി ആയിരിക്കും അപ്പൊ എല്ലാ ഡീക്കോയും വെടി വെക്കുന്നവര് കാണിക്കുന്നു അതാണ് ബാലൻസ് മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഒരു വാർമോൺ ആയിട്ട് വളരോണ്ട് കളിക്കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതുകൊണ്ടല്ലേ അങ്ങോട്ട് വരാൻ പറഞ്ഞു വോൾട്ട് എവിടെ നിന്നൊന്നും അറിയില്ലേ ഞാൻ അങ്ങനെ മാപ്പിൽ നോക്കിയാ മതി മാപ്പിൽ കാണിക്കാ എവിടെ വോൾട്ട് അതാ ഉണ്ട പോണു മമ്മൂട്ടി പോണു അതാ മമ്മൂട്ടി പോണു അതാ മമ്മൂട്ടി പോണു കോമഡിക്ക് വൈത്താരി സ്വാമികൾ ഒക്ടെയിൻ പാർട്ടിയിലിറങ്ങിയാലോ പോണു മുന്നിലൊരു ടീം ഡാൻസ് ചെയ്തിട്ടൊക്കെ അതാ അതാ ഡാൻസ് ചെയ്തിട്ടൊക്കെ പോണു നമ്മുടെ പിള്ളേരും ഡാൻസ് ചെയ്തിട്ട് പോണു മാറ്റട്ടെ മാറ്റണെങ്കിൽ മാറ്റിക്കോളൂ സേഫ് അല്ലെങ്കിൽ അപ്പൊ തിരിഞ്ഞോട്ടോ അയ്യോ ലാവ ദ ഫ്ലോർ ഈസ് ലാവ മറ്റേ എന്താ പറഞ്ഞു ഐക്കുടി എന്റെ നെഞ്ചിപ്പൊ പൊട്ടിത്തെറിക്കുന്ന അതാണ് അവള് പറയുന്നത് ആരും പറഞ്ഞ ഒരു മൂലയ്ക്ക് പോവാ ഇനി അവിടെ ടൗൺ ആയിട്ട് കിടക്കേ ഉള്ളൂ ഞാൻ എന്റെ സെൻസ് കൂട്ടാല്ലേ അതോ വേണ്ട വീട്ടിന്റെ അകത്തോട്ട് കേറും മൂന്ന് പേരുണ്ട് നാല് പേരോ ഇവിടെ ആളുണ്ട് അത്ര ഇവിടുന്നൊക്കെ ആട്ടി പേരിന്റെ കുട്ട ഓടിക്കോട എന്താ പിടിക്കാൻ ഇതിന്റെ ഉള്ളിലുണ്ടോ പിന്നാലെ വരണ്ടോന്നു
ഇവിടെ ഉണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ക്രൗച്ച് ചെയ്തിരിക്കുന്നു ഇവിടെ സുനാത്തി അടുത്തെത്തി അനിനെ എന്താ അഭിപ്രായം അതിനെ കുറിച്ചിട്ട് അവൻ വാ പറഞ്ഞ ഞാൻ ഇപ്പോഴത്തെ അടിയും മലി റൗണ്ടിലോട്ട് മാറണ മലി റൗണ്ടിലോട്ട് മാറ അല്ലെങ്കിൽ ഇപ്പോ ഒരു കളി കൂടുന്നതിനും കളിക്കാൻ പാടില്ല കാരണം മടുക്കും ഒരു കളി ജയിച്ചാ പിന്നെ ഉറങ്ങ പിന്നെ നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങും ഡസ്റ്റ് കളിച്ച് കളിച്ച് തോറ്റ മേരി സത്യം ഡസ്റ്റ് ഡസ്റ്റ് ഓൺലി നമ്മൾ ഡസ്റ്റ് പഠിച്ച് പ്രോ ആവാന്നൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു വരാമേ